ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള, എന്നാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 800 ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്യണം. അതിനുശേഷം വേണം ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാൻ. അതിനായിട്ട് ഞാനിതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1¼ ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂന്തലിലോട്ട് ഈ മസാലയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കൂന്തലിപ്പം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ചക്കൊത്ത് മാറി വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം. ഈ സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള എല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനിയിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്നൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കാം. സവാള എല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മൾ കൂന്തലിൽ ഓൾറെഡി വേവിക്കുമ്പോൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1¼ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ പച്ച മണക്കൊന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ പൊടികളിലെല്ലാം പച്ച മണപ്പം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം ഈ ഗ്രേവിയിൽ പിടിക്കാവുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കൊന്ന് നോക്കി വെക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര സ്പൈസി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചൊന്ന് കുറച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് ആയ കാരണം കൊണ്ട് അത്ര വേഗം അടിക്ക് പിടിക്കില്ല, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 7 മിനിറ്റിൻ്റെ അടുത്തെത്തി. ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല തിക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണ് നമ്മുടെ ഈ റോസ്റ്റിന് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ തക്കാളിയാണ് പുളിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ലൈം ജ്യൂസും കൂടി ആകുമ്പോൾ കറക്റ്റ് നല്ല പുളിയും നല്ല എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ താങ്ക് യു.